ഹലോ ഫ്രണ്ട്സ് കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ത്രീ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എം എസ് വേർഡിലെ മേൽമർജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം പ്രിപ്പയർ എ ലെറ്റർ യൂസിങ് മെയിൽ മർജ് ഇൻ എം എസ് വേർഡ് വിത്ത് ദോളോയിങ് ഡീറ്റെയിൽസ് ക്രിയേറ്റ് എ മെയിൻ ഡോക്യുമെന്റ് ആൻഡ് ടൈപ്പ് ദ ഫോളോയിങ് ടെക്സ്റ്റ് അതിനുശേഷം ലെറ്റർ തന്നിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് സെൻഡ് ദിസ് ലെറ്റർ ടു അറ്റ്ലീസ്റ്റ് ടെൻ ട്രെയിനീസ് ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അതായത് എം എസ് വേർഡിൽ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുക ആ ലെറ്റർ ഇവിടെ തന്നിട്ടുണ്ട് അതിനുശേഷം ആ ലെറ്റർ മെയിൽ മർജ് ചെയ്യണം പത്ത് ട്രെയിനീസിനാണ് നമുക്ക് മെർജ് ചെയ്ത് പത്ത് ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് മെയിൽ മർജ് എന്നാൽ എം എസ് വേർഡിൽ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാം അതിനുശേഷം അത് എത്ര പേർക്കാണോ നമുക്ക് സെൻഡ് ചെയ്യാനുള്ളത് അവരുടെ ലിസ്റ്റും കൂടി റെഡിയാക്കാം പിന്നീട് ഈ ഒരു സിംഗിൾ ലെറ്ററും ആ ഒരു അഡ്രസ് ലിസ്റ്റുമായിട്ട് മെർജ് ചെയ്യാം മെർജ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ്സിൽ എത്ര പേരാണോ അത്രയും പേർക്കുള്ള ലെറ്റേഴ്സ് റെഡി ആയിട്ടുണ്ടാവും ഇവിടെ പത്ത് ട്രെയിനീസിനാണ് ലെറ്റർ സെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പത്ത് ട്രെയിനേഴ്സിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലെറ്ററും റെഡിയാക്കുക അതിനുശേഷമാണ് മെയിൽ മർജി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് വിൻഡോസ് സെർച്ചിൽ പോയിട്ട് വേർഡ് ടൈപ്പ് ചെയ്യാം ദെൻ വേർഡ് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ലെറ്റർ റെഡിയാക്കാനുള്ള സ്പേസ് കിട്ടി ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മാർജിൻ അതുപോലെ പേപ്പർ സൈസൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ലേ ഔട്ട് മെനുവിൽ പോവാം ദെൻ മാർജിൻ സെലക്ട് ചെയ്യാം നോർമൽ മാർജിനാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളത് കാരണം അത് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നതാണ് നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് എ ഫോറിലാണുള്ളത് അതുപോലെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് തന്നെയാണ് ഉള്ളത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു പേജ് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസൈൻ ടാബിൾ പോവാം ദെൻ പേജ് ബോർഡർ സെലക്ട് ചെയ്യാം ഇവിടെ ബോക്സ് സെലക്ട് ചെയ്യാം ദെൻ ഓക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ലെറ്ററിനൊരു മാർജിൻ കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ഫ്രം അഡ്രസ് ആണ് അത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫ്രം ടൈപ്പ് ചെയ്യാം ദെൻ എൻറ്റർക്ക് പ്രസ് ചെയ്യാം ഒരു ടാബ് സ്പേസ് വിട്ട ശേഷം നമുക്ക് ദി ഡയറക്ടർ എന്ന് കൊടുക്കാം ദെൻ കോമ നെക്സ്റ്റ് വേണ്ടും ടാബ് പ്രസ് ചെയ്ത ശേഷം എൻ എസ് ടി ഐ സ്പേസ് ചെന്നൈ നെക്സ്റ്റ് നമുക്ക് ടു അഡ്രസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ ടു അഡ്രസ്സിൽ എക്സ് എക്സ് വൈ വൈ എന്നാണ് തന്നിരിക്കുന്നത് അതായത് പത്ത് ട്രെയിനീസിനുള്ള ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ടു അഡ്രസ്സിൽ വരേണ്ടത് ആ പത്ത് ട്രെയിനീസിന്റെ അഡ്രസ്സാണ് അതായത് ഒന്നാമത്തെ ലെറ്ററിൽ ഒന്നാമത്തെ ട്രെയിനിന്റെ അഡ്രസ്സും രണ്ടാമത്തെ ലെറ്ററിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ അഡ്രസ് അങ്ങനെ പത്താമത്തെ ലെറ്ററിൽ പത്താമത്തെ ട്രെയിനിന്റെ അഡ്രസ്സ് അങ്ങനെയാണ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് എക്സ് എക്സ് വൈ വൈ എന്നല്ല ടൈപ്പ് ചെയ്യേണ്ടത് എക്സ് എക്സ് എന്നുള്ളടത്ത് ട്രെയിനിന്റെ നെയിം വരണം വൈ വൈ എന്നുള്ളടത്ത് ട്രെയിനിന്റെ അഡ്രസ്സ് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ അതേപോലെ ഇവിടെയും കാണാം ഡിയർ എക്സ് എക്സ് എന്ന് അതായത് ഡിയർ ആ ട്രെയിനിന്റെ നെയിം ആണ് ഇവിടെ വരേണ്ടത് എക്സ് എക്സ് എന്നല്ല അതിനുപോലെ നെയിം വരണം അപ്പോൾ ഈ മൂന്ന് പ്ലേസിലാണ് നമുക്ക് മെർച്ച് ഫീൽഡ് വരാനുള്ളത് ഓക്കെ ദെൻ ഇവിടെ നമുക്ക് ടൂ എന്ന് കൊടുക്കാം നെക്സ്റ്റ് ലൈനിൽ ടാബ് പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു എക്സും അതേപോലെ ഇവിടെ വൈയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഇവിടെയാണ് മെറിജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയാണ് ദെൻ നെക്സ്റ്റ് ഡിയർ കൊടുക്കാം ഡിയർ നെയിമാണ് ഇവിടെ വരേണ്ടത് തൽക്കാലം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം കോമ ദെൻ ഈ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ആ രണ്ട് പാരഗ്രാഫിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലൈനിൽ വരേണ്ടത് ആണ് അതുപോലെ യു എസ് സിൻസിയർലി സിഗ്നേച്ചർ ഡയറക്ടർ ഇത്രയാണ് ഇനി കൊടുക്കാനുള്ളത് താങ്കിങ് യു എന്നത് സെന്ററിലാണ് വരേണ്ടത് അതുകൊണ്ട് താങ്കിങ് യു ക്ലിക്ക് ചെയ്ത ശേഷം സെന്റർ അലൈൻ ക്ലിക്ക് ചെയ്യാം കോമ ദെൻ നെക്സ്റ്റ് ലൈനിൽ റൈറ്റ് അലൈൻമെന്റിലോട്ടാണ് യു എസ് സിൻസിയർലി വരേണ്ടത് അതുകൊണ്ട് റൈറ്റ് അലൈൻ ക്ലിക്ക് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യാം യു എസ് സിൻസിയർലി കോമ എസ് പി ഡയറക്ടർ നെക്സ്റ്റ് ഈ ഒരു ലെറ്ററിൽ ഡൈനാമിക് വെബ് പേജ് ഡിസൈനിങ് എന്നത് ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാം സെലക്ട് ചെയ്തു അതിനുശേഷം കൺട്രോൾ ബി പ്രസ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്താലും മതി ഇനി നമുക്ക് ഈ ഒരു ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്യാം അല്ലെങ്കിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി ഫോണ്ട് സൈസ് ഗ്രീസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ലെറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് ഇഗ്നോർ ഓൾ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാം അതായിട്ട് കൺട്രോൾ എസ് പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യാം അതേപോലെ അതിനകത്തുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഫയലിന്റെ നെയിം കൊടുക്കാം മെയിൽ മാർജ് എന്ന് കൊടുക്കാം ദെൻ സേവ് കൊടുക്കാം അപ്പം നമ്മുടെ ലെറ്റർ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പത്ത് ട്രെയിനീസിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് റെഡി ആക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ എക്സൽ ഷീറ്റിലാണ് നെയിം ആൻഡ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം സെർച്ചിൽ എക്സൽ ടൈപ്പ് ചെയ്യാം ദെൻ എക്സൽ സെലക്ട് ചെയ്യാം ബ്ലാങ്ക് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാം ഇനി ടൈപ്പ് ചെയ്യേണ്ടത് നെയിമും അഡ്രസ്സും ആണ് അതുകൊണ്ട് എ വൺ എന്നുള്ള കോളത്തിൽ നെയിമും ബി വൺ എന്നുള്ള കോളത്തിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് പത്ത് പേരുടെ നെയിം ആൻഡ് അഡ്രസ്സ് റെഡിയാക്കാം ഇപ്പം നമ്മൾ പത്ത് പേരുടെ നെയിം ആൻഡ് അഡ്രസ്സ് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അഡ്രസ്സിൽ ജസ്റ്റ് ഡിസ്ട്രിക്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കാം ഈ മേ അഡ്രസ് എന്നുള്ളതും ഫോൾഡ് ആക്കി കൊടുക്കാം ഇനി ഈ എക്സൽ ഫയൽ കൂടി സേവ് ചെയ്യാം മെയിൽമർജ്ജ് ചെയ്യാനുള്ള ലെറ്റർ സേവ് ചെയ്ത സെയിം പ്ലേസിൽ തന്നെ ഈ ഒരു എക്സൽ ഫയൽ കൂടി സേവ് ചെയ്യാം കൺട്രോൾ എസ് കൊടുത്തു അതിനുശേഷം ഈയൊരു ഫയലിന്റെ നെയിം കൊടുക്കാം അഡ്രസ്സ് എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് സേവ് കൊടുക്കുക അഡ്രസ് എന്നുള്ള ഫയലും മെയിൽ മർജ് എന്നുള്ള ലെറ്ററും സെയിം ഫോൾഡറിലാണ് സേവ് ചെയ്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് വീണ്ടും നേരത്തെ മിനിമൈസ് ചെയ്ത് വെച്ച വേർഡ് ഓപ്പൺ ചെയ്യാം ഇതിൽ എക്സ് എന്നുള്ള ഫീൽഡിലാണ് നമുക്ക് നെയിം വരേണ്ടത് അതിനായിട്ട് മെയിലിംഗ് എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യാം ദെൻ സെലക്ട് റെസിപ്പിയൻസ് ക്ലിക്ക് ചെയ്യാം അവിടെ യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ദെൻ ദുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഐ ടി എന്നുള്ള ഡ്രൈവിലാണ് സേവ് ചെയ്തിരിക്കുന്നത് അതിൽ അഡ്രസ് എന്നുള്ള എക്സൽ ഫയൽ കാണാം ഇതാണ് നമ്മുടെ സോഴ്സ് അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിലുള്ള ഷീറ്റ് നെയിം അവിടെ കാണാം ഷീറ്റ് വണ്ണിലാണ് നമ്മൾ നെയിം ആൻഡ് അഡ്രസ്സ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ടാവും ദെൻ ഓക്കെ കൊടുക്കാം നെക്സ്റ്റ് മെയിലിംഗ് ടാബിൽ തന്നെ ഇൻസേർട്ട് മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം ആൻഡ് അഡ്രസ്സ് ലിസ്റ്റ് ചെയ്ത് കാണാം കാരണം നമ്മൾ നെയിം ആൻഡ് അഡ്രസ്സ് രണ്ട് കോളം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അതാണ് ഇവിടെ ഡിസ്പ്ലേ ഇരിക്കുന്നത് ദെൻ നമുക്ക് ഈ നെയിമാണ് എക്സ് എന്നുള്ള പ്ലേസിൽ വരണത് അതുകൊണ്ട് എക്സ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത ശേഷം അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യാം ദെൻ ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ പോയിട്ട് നെയിം ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ എന്നുള്ള ഒരു ആംഗുലാർ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ടാവും ദെൻ വൈ ഡിലീറ്റ് ചെയ്യാം കേഴ്സർ അവിടെ പ്ലേസ് ചെയ്ത ശേഷം ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യാം ഇപ്പൊ അവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡിയർ എന്നുള്ള അടുത്ത് നമുക്ക് നെയിമാണ് വരണത് അതുകൊണ്ട് ഈ എക്സ് ഡിലീറ്റ് ചെയ്ത ശേഷം കേസർ പ്ലേസ് ചെയ്യാം വീണ്ടും ഇൻസേർട്ട് മർജ് ഫീൽഡിൽ പോയി നെയിം ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ മെയിൽ മർജ് ചെയ്യാനുള്ള ലെറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മെർജ് ചെയ്തെടുക്കണം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യാം അതിന് വേണ്ടത് മെയിലിംഗ് ടാബിൽ തന്നെ പ്രിവ്യൂ റിസൾട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ അഡ്രസ്സ് അവിടെ റീപ്ലേസ് ചെയ്ത് വന്നത് കാണാം ഇപ്പോഴിത് മെർജ് ചെയ്ത് കഴിഞ്ഞില്ല ജസ്റ്റ് നമുക്ക് പ്രിവ്യൂ കാണിച്ചു തരുന്നതാണ് ആ പ്രിവ്യൂ റിസൾട്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നെയിം ആൻഡ് അഡ്രസ്സ് തന്നെ കാണിക്കും ദെൻ നമുക്കിത് ഫിനിഷ് ചെയ്യാം അതിനായിട്ട് മെയിലിംഗ് ടാബിൽ ലാസ്റ്റ് ഓപ്ഷനായ ഫിനിഷ് ആൻഡ് മെർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ ഫസ്റ്റ് ഓപ്ഷനായ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യാം ദെൻ ഒരു ഡയലോഗ് ബോക്സ് വരും അതിൽ ഡീഫോൾട്ടായിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ പുതിയൊരു വേഡ് ഡോക്യുമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ നെയിം ലെറ്റർ വണ്ണ് എന്നാണുള്ളത് നേരത്തെ നമ്മൾ റെഡിയാക്കിയ വേർഡ് ഡോക്യുമെന്റ് എന്നത് മെയിൽ മർജ് ആയിരുന്നു ഇത് മെയിൽ മർജ് ചെയ്ത ശേഷമുള്ള പുതിയ ഡോക്യുമെന്റ് ആണ് ലെറ്റർ വണ് എന്നത് രണ്ടും മാറിപ്പോരുത് അപ്പോൾ ഈ ഒരു ലെറ്റർ വണ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം പത്ത് ലെറ്റേഴ്സ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പത്ത് നെയിം ആൻഡ് അഡ്രസ്സിലേക്കുള്ള പത്ത് ലെറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൂടി നമുക്ക് നേരത്തെ സേവ് ചെയ്ത ഫോൾഡറിലേക്ക് സേവ് ചെയ്തിടാം അതിനായിട്ട് കൺട്രോൾ വെച്ച് കൊടുക്കാം ഐ ടി ഐ ഫോൾഡർ സെലക്ട് ചെയ്തു ഫയൽ നെയിം കൊടുക്കാം ഞാനിവിടെ മെർജഡ് ലെറ്റേഴ്സ് എന്നുള്ള നെയിം കൊടുത്തു ദെൻ സേവ് കൊടുക്കാം ഇപ്പോൾ കാണാൻ മെർജഡ് ലെറ്റേഴ്സ് എന്നുള്ള നെയിമിൽ ഈ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ടാവും താഴെ ടാസ്ക് ബാറിൽ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മെയിൽ മെർജിൻ്റെ ഒറിജിനൽ ഫയൽ ഇവിടെ കാണാം അതേപോലെ തന്നെ മെർജഡ് ലെറ്റേഴ്സ് എന്നുള്ള പത്ത് പേർക്കുള്ള ലെറ്ററും ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു കോസ്റ്റം കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു മേൽമർച്ചിൻ്റെ ക്വസ്റ്റിന് എയ്റ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ മേൽമർച്ച് കംപ്ലീറ്റ് ചെയ്ത് വൈവ കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്